പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇന്ന് പ്രത്യേകിച്ച് അന്ത്യകുദാശ സ്വീകരിക്കാതെ മരണമടഞ്ഞു പോയ അനേകരുണ്ട്. പെട്ടെന്നുള്ള മരണം സംഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരുണ്ട്. ഇവരെ പ്രത്യേകം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അവിടുത്തെ പരിശുദ്ധ ബലിയുടെയും തിരുരക്തത്തിൻ്റെയും വിശുദ്ധ കുരിശിൻ്റെയും വലിയ ശക്തമായ അടയാളത്താലും ശക്തമായ യോഗ്യതയാലും പീഡാസഹന കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയാലും ദൈവമേ ഈ ആത്മാക്കളോട് മേൽ കരുണ തോന്നി ഇവരെ രക്ഷിക്കണമേ എന്ന് നമുക്കുള്ളൊരുക്കി ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈശോ എന്തുമാത്രം ആത്മാക്കളെ ഈ ഭൂമിയിൽ നിന്നും വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അവർക്ക് അന്ത്യകുദാശ സ്വീകരിക്കുവാനും ഒപ്പം അവരുടെ ജീവിതത്തിൽ ആഴമായ ഒരു മനസ്താപം ഉണ്ടാകാനും ഉചിതമായ തീരുമാനങ്ങൾ അവർക്ക് ആ സമയത്തെടുക്കുവാനും ആ പ്രലോഭനങ്ങളെ മുഴുവനും അതിജീവിക്കാനുള്ള കൃപ അവർക്ക് കിട്ടാനുമായിട്ടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായും ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങളുടെ കുടുംബത്തിലെയും ഞങ്ങളുടെ സഭയിലെയും എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഇന്നത്തെ ദിവസം വിചിന്തനത്തിനായി ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുക, ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ രക്ഷിക്കാനുള്ള മൂന്നാമത്തെ മാർഗമാണ്, അതാണ് സഹനങ്ങൾ സമർപ്പിക്കുക എന്നുള്ള കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പാപത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് കിട്ടുന്ന കാര്യമാണ് സുഖം, സുഖം എന്ന് പറയുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, എന്നാൽ സഹനത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് കിട്ടുന്ന കാര്യമാണ് ശുദ്ധീകരണം അല്ലെങ്കിൽ രക്ഷ. തിരിച്ചറിയുക, പാപത്തിൽ നിന്ന് കിട്ടുന്നത് സുഖമാണെങ്കിൽ സഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ശുദ്ധീകരണവും രക്ഷയുമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്ത് ചെയ്തു, കാൽവരിയിൽ പാപത്തിനടിമപ്പെട്ട് സുഖത്തിനടിമപ്പെട്ട് കിടക്കുന്ന മക്കളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് വിടുതലിനായിട്ട് കുരിശിൽ മരിച്ചു. അതുകൊണ്ട് ഇപ്രകാരമാണ് വിശുദ്ധർ പറയുന്നത്, സുഖം വേണ്ട എന്ന് വെച്ചിട്ട് യാതനയും സഹനവും സ്വമേധ സ്വീകരിച്ചവനാണ് ഈശോ. അങ്ങനെ സഹനത്തിലൂടെ സുഖത്തെ നശിപ്പിക്കുകയാണ് ക്രിസ്തു ചെയ്തത്. അങ്ങനെയെങ്കിൽ നമ്മുടെ യാതനകൾ നമ്മിലെ സുഖത്തെയും അതിലൂടെ കടന്നു വന്ന അശുദ്ധിയെയും നീക്കം ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്ന് വെച്ചാൽ, സഹനത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കാൻ, ഒരു വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ, ഒരു വ്യക്തിയിലെ അശുദ്ധിയെ മുഴുവനും എടുത്തു മാറ്റാനുള്ള ശക്തി സഹനത്തിനുണ്ട്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനം യാക്കോബ്സിലേക്കാട് ലേഖനം 1:12 വചനം പഠിപ്പിക്കുന്നു, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയുവാണ്, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. വീണ്ടും യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു കാര്യം കേട്ടെ പ്രിയപ്പെട്ടവരെ, വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക. വചനം പറയുന്നു, യാതനയും സഹനവും നമ്മെ ശുദ്ധീകരിച്ച് പൂർണ്ണമായി സ്വർഗത്തിനർഹരാക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെ. ചിലപ്പോൾ വിശ്വാസം പോലും പരീക്ഷിക്കപ്പെടുന്ന ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന സഹനം ജീവിതത്തിലുണ്ടാകും. വീണ്ടും യാക്കോബ് ശ്ലീഹ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യം പ്രകാരമാണ്, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പരിപൂർണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ മക്കളെ, ഒരു വ്യക്തിക്ക് സ്വർഗത്തിൻ്റെ കിരീടം, ജീവൻ്റെ കിരീടം ഒരു വ്യക്തിക്ക് കിട്ടാനുള്ള എളുപ്പമാർഗമാണ് സഹനം സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കുക. ഒരു വ്യക്തിയുടെ കുറവുകൾ മുഴുവനും എടുത്തു മാറ്റി എല്ലാം തികഞ്ഞവരും പരിപൂർണരാക്കുന്ന കാര്യമാണ് സഹനം സ്നേഹത്തോടെ സ്വീകരിച്ച് കാഴ്ചവെക്കൽ. ഇത് മാത്രമല്ല മക്കളെ, ആത്മാക്കളെ രക്ഷിക്കാനുള്ള ശക്തി സഹനത്തിനുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം 1:7 വചനം പഠിപ്പിക്കുന്നു, നോക്കി, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ
നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒറ്റ കാര്യം മനസ്സിലാക്കുക സഹനത്തിന്റെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ശക്തിയുണ്ട് രണ്ട് ശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ മിസ്റ്റർ കാത്രിൻ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ജ്വാല ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ചെല്ലും അത് രണ്ട് കാര്യം ചെയ്യും ഒന്ന് ആ ജ്വാല ആത്മാക്കളെ കയറി പിടിച്ചിട്ട് അവരെ ശുദ്ധീകരിക്കും രണ്ട് അവരെ നശിപ്പിക്കും നശീകരണവും ശുദ്ധീകരണവും നടത്തും എന്താ നശീകരിക്കുന്നത് നശീകരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിലുള്ള അശുദ്ധിയും തിന്മയും മുഴുവനും അത് നശിപ്പിക്കും എന്നിട്ട് ആ ആത്മാവിനെ മുഴുവനും ശുദ്ധീകരിക്കും നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ സ്വർണം തീയിലിട്ട് ശുദ്ധീകരിച്ച് 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 എടുക്കുന്ന പോലെ ആത്മാവിൻ്റെ സ്നേഹിശോടെ സ്നേഹത്തിൻ്റെ ജ്വാല ഈ ആത്മാവിലേക്ക് ചെല്ലുമ്പോൾ അതിലെ അശുദ്ധി മുഴുവനും എടുത്തു മാറ്റപ്പെട്ട് വിശുദ്ധീകരണം പൂർണ്ണമായിട്ടും നടക്കുന്ന ഒരു ക്രിയയാണ് അവിടെ നടക്കുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ പ്രധാനമായിട്ട് സഹനം മൂന്ന് മേഖലയിലാണ് ഒന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ രണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ മൂന്ന് മനുഷ്യൻ്റെ ആത്മാവിൽ പ്രിയപ്പെട്ടവർ ഈ മൂന്ന് മേഖലയിലും നമുക്കൊക്കെ സഹനമുണ്ട് പക്ഷേ ഈ സഹനം ദൈവം അനുവദിച്ചു തരുമ്പോൾ ഇത് സ്വീകരിക്കുന്നവർ വളരെ കുറവാണ് ഇത് കാണുമ്പോൾ ഇത് മാറിക്കിട്ടാൻ വേണ്ടി ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ പല പ്രാർത്ഥനകളും നിയോഗങ്ങളുമായിട്ട് പോകും പ്രിയപ്പെട്ടവരെ ഇത് മാറിക്കിട്ടാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ തുടങ്ങും ചിലവർ ഇത് കാണുമ്പോൾ പിറുപിറുക്കാൻ തുടങ്ങും ചിലവർ ഇത് കാണുമ്പോൾ പഴിചാരാൻ തുടങ്ങും ചിലവർ ഇത് കാണുമ്പോൾ മുഖം വാടാൻ തുടങ്ങും ചിലവർ കാണുമ്പോൾ വിധിക്കാൻ തുടങ്ങും ദൈവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും പക്ഷെ ദൈവം ചില സഹനങ്ങൾ നമുക്ക് അനുവദിച്ചു തരുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിനും അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കുമാണ് ശരീരത്തിൽ സഹനമില്ലാത്ത ആരാ മക്കളെ ഉള്ളത് പ്രതീക്ഷിക്കാത്ത ചില രോഗങ്ങൾ നമ്മളെ കയറി പീഡിപ്പിക്കുന്നില്ലേ എത്ര മരുന്ന് കഴിച്ചിട്ടും എന്തൊക്കെ സ്ഥലങ്ങൾ ചികിത്സിച്ചിട്ടും പ്രിയപ്പെട്ടവരെ ചില വേദനകൾ ശരീരത്തിൽ നിന്ന് മാറുന്നില്ല അത് കാലിൻ്റെ വേദനയാകാം കയ്യുടെ വേദനയാകാം നടുവിൻ്റെ വേദനയാകാം തലയുടെ വേദനയാകാം പുറത്തിൻ്റെ വേദനയാകാം വയറിൻ്റെ വേദനയാകാം ശരീരത്തിൽ പലതരത്തിലുള്ള രോഗപീഡകൾ ഇത് ചികിത്സിക്കണം ചികിത്സിച്ചിട്ട് മാറാതെ ചില വേദനകൾ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അത് വർഷങ്ങളായി സഹിക്കുന്ന മക്കളില്ലേ അത് വരുമ്പോൾ പിറുപിറുക്കല്ലേ പഴിചാറല്ലേ വിധിക്കല്ലേ കുറ്റപ്പെടുത്തല്ലേ ഇത് മാറിക്കിട്ടാനല്ല മറിച്ച് ഇത് ഈശോയുടെ സ്നേഹത്തെ പ്രതി സ്നേഹത്തോടെ സഹിച്ച് എന്നിട്ട് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് ഒന്ന് സ്വയം വിശുദ്ധീകരണത്തിനും രണ്ട് ഈ ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെച്ച് ആരുണ്ട് മക്കളിത് ചെയ്യുന്നേ ഇത് വരുമ്പോൾ ഓടുക നമ്മൾ ഇത്ര പ്രാർത്ഥനകൾ ഇത്ര നിയോഗങ്ങൾ ഇത്ര വെള്ളിയാഴ്ചകൾ അവിടെ പോകുന്നു ഇത്ര ഇങ്ങനെ പോകുന്നു പൊക്കോ പക്ഷെ എൻ്റെ ശുദ്ധീകരണത്തിനും ഈ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നതാണെങ്കിൽ ഇത് മാറിപ്പോയാൽ എങ്ങനെ എൻ്റെ ശുദ്ധീകരണം വരും എങ്ങനെ ഈ ആത്മാക്കളെ രക്ഷ വരും മക്കളെ ഇഷ്ടം പോലെ മാനസിക പീഡകൾ നമുക്ക് വരുന്നില്ലേ നമ്മൾ ചിന്തിച്ചേക്കുക ഒറ്റപ്പെടുന്ന അവസ്ഥ ജീവിത പങ്കാളിയിൽ നിന്നാകാം മക്കളിൽ നിന്നാകാം സഹോദരങ്ങളിൽ നിന്നാകാം മാതാപിതാക്കളിൽ നിന്നാകാം പ്രിയപ്പെട്ടവരെ എവിടെ നിന്നൊക്കെയാണ് ഈ മാനസിക പീഡകൾ വരുന്നത് ഒറ്റപ്പെടുന്ന അവസ്ഥ കുറ്റപ്പെടുന്ന അവസ്ഥ എല്ലായിടത്തും ഒരു സങ്കടം ഒരു നിരാശ ഒന്നും ശരിയാകാത്ത അവസ്ഥ ആർക്കും വേണ്ടാത്ത അവസ്ഥ എല്ലായിടത്തും കുത്തുവാക്കുകൾ വിഷമം മാനസികമായിട്ട് എന്തുമാത്രം മക്കളെ നമ്മൾ തളരുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത് സാമ്പത്തികമായി ഞെരുക്കം വന്നപ്പോൾ കടബാധ്യത വന്നപ്പോൾ രോഗപീഡകൾ വന്നപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ സഹിക്കുന്നില്ലേ എന്തുമാത്രം സഹനത്തിലൂടെയാ എന്തോരം പഠിച്ചിട്ട് ശരിയാകാത്ത എത്ര ഇന്റർവ്യൂവിന് പോയിട്ട് ശരിയാകാത്ത എത്ര പരീക്ഷ ചെയ്തിട്ടും ജയിക്കാത്ത എന്തുമാത്രം മാനസികമായിട്ടുള്ള പീഡകളിലൂടെ നമ്മൾ പോകുന്ന പക്ഷേ ഈ മാനസിക പീഡ വന്നപ്പോൾ കുറ്റപ്പെടുത്താതെ പഴിചാരാതെ വിധിക്കാതെ പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ ചോദ്യം ചെയ്യാതെ ഈ കാണുന്ന പീഡ മുഴുവനും ഈശോയുടെ ഹൃദയത്തിലേക്കും മുറിവിലേക്കും ചേർത്ത് വെച്ചിട്ട് സ്വയം ശുദ്ധീകരണത്തിനും ഈ ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുന്ന എത്ര മക്കൾ ഇന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ദൈവം അനുവദിച്ചു തരുന്ന ചില പീഡകളുണ്ട് കേട്ടോ കളയല്ലേ മക്കളെ ഉപേക്ഷിക്കല്ലേ മക്കളെ തള്ളിക്കളയല്ലേ മക്കളെ അത് ഈ ആത്മാക്കളെ ഒന്ന് രക്ഷിക്കാൻ നോക്കി അവരുടെ വേദനയൊന്നും മനസ്സിലാക്കിക്ക നിങ്ങൾ അതുപോലെ മൂന്നാമത്തെ കാര്യം ആത്മീയ പീഡ ചിലരുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്തോരം പ്രാർത്ഥിച്ചിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം ഇല്ലേ എന്തേ ദൈവം ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടാ ദൈവമേ
പ്രിയപ്പെട്ടവരെ, എത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയാകാതെ ദൈവം പോലും മാറി നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ദൈവത്തെ തള്ളിക്കളയണ്ട, നീ മുറുകെ പിടിക്ക്, എന്നിട്ട് ആ വേദനയുണ്ടല്ലോ, ആ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടല്ലോ, ദൈവം പോലും ഉപേക്ഷിച്ചു എന്നുള്ളൊരു ചിന്ത വന്നിട്ട് നീ തകർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. ഇത് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറയണം, ഈശോയേ ഇത് ഞാനും എൻ്റെ കുടുംബവും ചെയ്ത പാപത്തിന് പരിഹാരം, ആത്മാക്കളുടെ രക്ഷ. മക്കളെ, ഇങ്ങനെ ഒന്ന് ചെയ്യാൻ തുടങ്ങിക്കോ, വലിയ ഡെലിവറൻസാ. അനേകം ആത്മാക്കളാ സ്വർഗത്തിൽ പോണേ, അനേകം ആത്മാക്കൾ രക്ഷ പ്രാപിക്കുക. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയൊരു സഹനമാക്കിയിട്ട് വിശുദ്ധാത്മാക്കൾ പറയുന്ന എന്ത് കാര്യം എന്നറിയാമോ? സ്വന്തം ഇഷ്ടം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കല. അതിലൊരു സഹനമുണ്ട്, ആ സഹനം ഈശോയ്ക്ക് ഒത്തിരി വിലയുള്ളതാ. കാരണം ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം, ഒന്നുകിൽ സ്വന്തം ഇഷ്ടം അവിടെ പ്രവർത്തിക്കാം, ഇല്ലെങ്കിൽ ദൈവ ഇഷ്ടം പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവേഷ്ടം പ്രവർത്തിക്കുമ്പോഴാണ് ഒരാത്മാവിന് സന്തോഷമുണ്ടാകുന്നത്, സമാധാനമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വെച്ചും ചെയ്യേണ്ട കാര്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. സ്വന്തം ഇഷ്ടം ഉപേക്ഷിക്കുമ്പോൾ ഒരു സഹനമുണ്ട്, ഈ സഹനം ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചേ. അതുകൊണ്ടല്ലേ വിശുദ്ധ കുത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്തിലെ നമ്മുടെ സഹനങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തരുന്ന കാര്യമാണ്. ഈ ലോകത്തിലെ സഹനം മുഴുവനും സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തരിക. എന്നിട്ട് അവൾ പറയുന്ന കാര്യം ഇതുണ്ട്, ഒരു വ്യക്തി വിശുദ്ധനാകാനായിട്ട് വിശുദ്ധയാകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കൂടുതൽ സഹിക്കണം. രണ്ടാമത് പറയുവാണ്, പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. മൂന്നാമത് പറയുന്നു, സ്വന്തം ഇഷ്ടത്തെ മറക്കണം. അവർക്ക് മാത്രമാണ് വിശുദ്ധയായി തീരാനും വിശുദ്ധനായി തീരാനും പറ്റൂ എന്നാണ് വിശുദ്ധ ഉത്രേസ്യ പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ സിറിൽ പറയുന്ന കാര്യപ്രകാരമാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ദിവസം ചെലവഴിക്കുന്നതിനേക്കാളും അഭികാമ്യം നീതിവിധിയുടെ ദിവസം വരെ ഈ ഭൂമിയിലെ മുഴുവനും സഹനങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ കുതിരേശ്യ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിലെ ഏറ്റവും ചെറിയ സഹനം പോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഹനത്തെക്കാളും കഠിനമാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു സഹനം പോലും അതുകൊണ്ട് കളയല്ലേ, ശുദ്ധീകരിക്കട്ടോ. നമ്മൾ എന്തോരം ശുദ്ധീകരിക്കാൻ പറ്റുമോ, സഹനം കാഴ്ചവെച്ച് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചെടുക്കുക. മരിയാസിമ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട്. ഒരു വൈദികനും ഒരു സാധാരണ വ്യക്തിയും ഒരു 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 സഹോദരിയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുക, വളരെ സീരിയസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സഹോദരി വൈദികൻ്റെ അടുത്ത് കിടക്കുന്ന, അപ്പോൾ ഈ സഹോദരി വൈദികനോട് പറഞ്ഞു, നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം, നമുക്ക് സ്വർഗത്തിലേക്ക് നേരെ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ഭൂമിയിൽ വെച്ച് എന്തോ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ടാകും, മുഴുവനും ശുദ്ധീകരിക്കാനുള്ള സഹനം ഈശോയെ തരാൻ പറഞ്ഞ് സഹനം നമുക്ക് ചോദിച്ചു വാങ്ങാം. അപ്പോൾ വൈദികൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സഹനം സ്വീകരിക്കാതിരുന്നു. ഈ സഹോദരി ഇഷ്ടംപോലെ സഹനം സ്വീകരിച്ച് ആ ഹോസ്പിറ്റലിൽ കിടന്നു. ഏകദേശം രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ മരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വൈദികൻ്റെ ആത്മാവ് മരിയാസമയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യപ്രകാരമാണ്, ആ യുവതിയായ സ്ത്രീയുടെ ആശ്രയം, അവൾ സഹനത്തെ സ്വീകരിച്ചതുപോലെ ഞാനും സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാനും നേരെ സ്വർഗത്തിൽ പോയേനെ, ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് ഇതുപോലെ കിടക്കാൻ കാരണം ഞാൻ സഹനത്തെ പുൽകാത്തത് കൊണ്ടാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സഹനമുണ്ടല്ലോ, അത് പെറുപെറുക്കരുത് കേട്ടോ. സഹനത്തിന് ഫലം വരുന്ന എപ്പോഴാണെന്നറിയാമോ? അത് സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ പറയുന്നത്, സഹനം കാഴ്ചവെക്കുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. അമ്മ അത് ഏറ്റവും കുറവ് നികത്തി ഏറ്റവും യോഗ്യതയുള്ള കൃപയാക്കി അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജമ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ജമ ഒരിക്കൽ ജമയോട് കാവൽമാലാഹ വന്നിട്ട് പറഞ്ഞു, 2 മണിക്കൂർ ഇന്ന് സഹിക്കാമോ ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ജമാഅത്ത് ഏറ്റെടുത്തു. ജമാഅത്ത് എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, രാത്രി 9 മണി തൊട്ട് 11 മണി വരെ സഹനം ജീവിതത്തിലേക്ക് വന്നു. ആ സഹനം വന്നപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള സഹനമാണ്. അവൾ പറയുന്ന കാര്യപ്രകാരമാണ്, ആ സഹനം വളരെ കഠിനമായിരുന്നു, അസാധാരണമായ വേദനയും പീഡയുമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ, ഒരാത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലെത്തുന്നു ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന്. മരിയാസിമയോട് ഒരിക്കലും ഈശോ പറഞ്ഞു, ഒരു മകളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കാകിട്ട് നിനക്ക് 3 മണിക്കൂർ നേരം സഹിക്കാമോ? ആ ആ വ്യക്തി അനുഭവിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആ സഹനം നിനക്കൊന്ന് സ്വീകരിക്കാമോ? പ്രിയപ്പെട്ടവരെ, അതവൾ സ്വീകരിച്ചു.
സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയുന്ന കാര്യം പ്രകാരമാണ്, ആ 3 മണിക്കൂർ നേരത്തെ സഹനമുണ്ടല്ലോ, ആ സഹനം 3 ദിവസം എൻ്റെ ജീവിതത്തിൽ മുഴുവനും സമയം കിട്ടിയ സഹനം പോലെ തന്നെയാണ്. അതെനിക്ക് പറ്റുന്നില്ലായിരുന്നു സഹിക്കാൻ, അത്ര വേദനയാണ്. ഇതുപോലെയാണോ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ആത്മാക്കൾ അനുഭവിക്കുന്നതെന്ന്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് തന്നിരിക്കുന്ന ഒരു സമയാട്ടോ ഈ സമയം. കളയല്ലേ മക്കളെ, ഒന്ന് തിരിച്ചു വാ, ഒന്ന് അനുദപിക്ക്, ഒന്ന് നമ്മൾ ഈ സഹനങ്ങളെല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ച് നമ്മുടെ ശുദ്ധീകരണം, കുടുംബാംഗങ്ങളുടെ ശുദ്ധീകരണം, ആത്മാക്കളുടെ രക്ഷ, ഇതിനു വേണ്ടി കാഴ്ചവെക്ക്. ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനവും ഭൂമിയിലെ സഹനവും വ്യത്യാസമുണ്ട്. ഭൂമിയിലെ സഹനത്തിൻ്റെ പ്രത്യേകത എന്താ? അത് മൂല്യമുള്ളതാ, അത് സ്നേഹത്തോടും പക്വതയോടും വളരാൻ നമ്മളെ സഹായിക്കുന്ന, അത് ഒത്തിരിയേറെ യോഗ്യതകൾ നേടിയെടുക്കുന്ന, ഒത്തിരിയേറെ കൃപകൾ നേടിയെടുക്കുന്ന. ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനം എന്ന് പറയുന്ന പരിഹാരത്തിൻ്റെ സഹനമാണ്. ഭൂമിയിലെ സഹനം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹനമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരിക്കാനും രക്ഷിക്കാനും തന്നിരിക്കുന്ന ഈ സഹനത്തെ പുറം തള്ളി നിൽക്കല്ലേ, മറഞ്ഞ് മാറ്റി നിർത്തല്ലേ, ഉപേക്ഷിക്കല്ലേ. ചെറുതാകട്ടെ, ശരീരത്തിൻ്റെ ആകട്ടെ, ആത്മാവിൻ്റെ ആകട്ടെ, മനസ്സിൻ്റെ ആകട്ടെ, ഓരോ ചെറിയ സഹനവും ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വയ്ക്ക്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കണം, പരലോകത്തിലെ നമ്മുടെ ഏറ്റവും വലിയ നിധി എന്നാണെന്നറിയാമോ? സമർപ്പിക്കപ്പെട്ട സഹനങ്ങളായിരിക്കും. പരലോകത്തിലെ ഏറ്റവും വലിയ നിധി സമർപ്പിക്കപ്പെട്ട നമ്മുടെ സഹനങ്ങളായിരിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്തീനെ പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ്, ഒരു ശുദ്ധീകരണാത്മാവിന് വേണ്ടിയെങ്കിലുമുള്ള നമ്മുടെ സഹനം ഒരു ജീവിതകാലം മുഴുവനുമുള്ള ബലികളെക്കാളും മൂല്യമുള്ളതാണ് എന്ന്. എന്നിട്ട് ഫൗസ്തീനെ പറയുവാണ്, മാലാഹമാർ അസൂയപ്പെടുന്നത് 2 കാര്യത്തിലാണ്. 1, ദൈവമക്കൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലും, 2, ദൈവമക്കൾ സഹനം സ്നേഹത്തോടെ സ്വീകരിച്ച് ശുദ്ധീകരിക്കുന്നതും രക്ഷിക്കുന്നതും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പറഞ്ഞു വരുന്ന കാര്യം, ആത്മാക്കളെ രക്ഷിക്കാൻ, നമ്മളെ ശുദ്ധീകരിക്കാൻ ദൈവം തന്ന സഹനം കളയല്ലേട്ടോ, സ്നേഹത്തോടെ സ്വീകരിക്ക്. നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവനും സഹനങ്ങൾ ഈശോയുടെ മുറിവിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ, ഈ സഹനം മുഴുവനും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി ഇന്നി ഇന്നി ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുന്നു, നമ്മൾ കാഴ്ചവെക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴിയുണ്ടല്ലോ, കുരിശിൻ്റെ വഴി 14 സ്റ്റേഷനിലൂടെ നമ്മൾ നടന്ന് ചെല്ലി കാഴ്ചവെച്ചാൽ ഒരു പൂർണ്ണ ദണ്ഡവിമോചനമാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു കുരിശിൻ്റെ വഴി പൂർണ്ണതയിൽ ചെല്ലി നമ്മുടെ പൂർണ്ണ ദണ്ഡവിമോചനം എടുത്ത് അവർക്ക് കാഴ്ചവെക്കണം. ധാരാളം ഭാഗ്യ ദണ്ഡമോചനം എടുത്തവർക്ക് വേണ്ടി കാഴ്ചവെക്കണം, ബലിയർപ്പിച്ച് കാഴ്ചവെക്കണം. നാളത്തെ ദിവസം ദൈവം തരുന്ന എന്തോരം സഹനമുണ്ടോ, ഒന്നും പിറപിറപ്പ് കൂടാതെ, പഴിചാരാതെ, വിധിക്കാതെ ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച് ആത്മാക്കളെ രക്ഷിക്കും, നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ടും കാഴ്ചവെക്കട്ടെ. ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ. അമ്മ മാതാവേ, ഞങ്ങളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.